ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജിമ്മി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, സീനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ ജിമ്മിയുടെ ഡിസ്ചാർജ് ആണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയുടെ അകത്ത് കയറി ഇങ്ങനെ ഇരിപ്പായുണ്ട്. നമ്മുടെ അമ്മാൻ്റെ BMW കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിമ്മിയും ട്രേസിനും നമ്മൾ ഈ വണ്ടിയിലാണ് കയറ്റിയേക്കണേ ഗൈസ്. ഓക്കെ, പിന്നെ അല്ല. അപ്പോൾ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമുക്ക് ഇനി പോവാനുള്ളതാണ്. ഇനി നമ്മൾ വീട്ടിലേക്കാണ്, മൈക്കിളിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അതേ, പിന്നെ നമ്മുടെ മൈക്കിൾ അതേ വണ്ടിയുടെ അകത്ത് അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ ഈ വണ്ടി എടുക്കാം, നമ്മുടെ ട്രെവറിൻ്റെ വണ്ടി എടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ കയറിയിട്ടുണ്ട് വണ്ടിയുടെ അകത്ത്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ്, മൈക്കിൾ മച്ചാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൾ ബാക്കിൽ, നമ്മുടെ ബാക്കിൽ വന്നുണ്ട്. അവന്മാർ വന്നോട്ടെ, സീനില്ല. നമുക്ക് ഇനി നൈസായിട്ട് നമ്മുടെ വീട്ടിലേക്കാണ്, മൈക്കിൾ മച്ചാൻ്റെ വീട്ടിലേക്ക് ഇനി കത്തിച്ച് വിടണം. നമ്മുടെ ജിമ്മിയുടെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിമ്മിനോട് പറഞ്ഞത് ഇനി രണ്ടാഴ്ചത്തേക്ക് വീൽ ചെയറിൽ പോയാൽ മതി എന്നാണ്. നമ്മുടെ മൈക്കിൾ കാണുവാനില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൾ അങ്ങനെ അതെ ബാക്കിലുണ്ട്. പുള്ളി പുള്ളി നല്ല സ്ലോയിലാണ് വണ്ടി ഓടിക്കണം. ജിമ്മിയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞോടുകൂടി പുള്ളി കട്ടയ്ക്ക് നല്ല സ്ലോയിലാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കണം. അപ്പോൾ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ മൈക്കിൾ നൈസായിട്ട് പതുക്കെ പതുക്കെ വന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോണിക്കുമ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ് അടിച്ചേക്കും. പിന്നെ ലൈക്ക് അടിച്ചേക്കുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 500 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ അല്ല. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെ നമ്മൾ നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവരെല്ലാവരും അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലെസ്റ്റർ വിളിക്കുന്നുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല, നമുക്ക് കോൾ നൈസായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെ നമ്മൾ നൈസായിട്ട് കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളോട് ലെസ്റ്റർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അങ്ങടേക്ക് ചെല്ലാനാണ്. ബിസിനസ് മാനെ കണ്ടു കിട്ടി എന്നാണ് പറഞ്ഞത്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ടാവും പുള്ളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലംബോർഗിനൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇട്ടുകൊണ്ടാണ് പോയായിരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നൈസായിട്ട് മൈക്കിളിനോട് നമ്മൾ പോവാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് മൈക്കിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ പറഞ്ഞത് സൂക്ഷിച്ചൊക്കെ പോവാനാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ബിസിനസ് മാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കൂല എന്നാണൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ ലംബോർഗിനി എടുക്കാം. നമ്മളൊന്ന് നമ്മുടെ ട്രെവറിൻ്റെ വണ്ടിയല്ല എടുക്കുന്നേ. ഓക്കെ, നമ്മുടെ ലംബോർഗിനി എടുത്തിട്ട് കുറേ നാളായി. വാഷ് ചെയ്യാനൊക്കെ കൊടുത്തേക്കായിരുന്നു. വണ്ടിയൊന്ന് ജസ്റ്റ് പോളിഷൊക്കെ ചെയ്ത് സെറ്റാകാൻ കൊടുത്തേക്കായിരുന്നു. എൻ്റെ മോനെ, നമ്മുടെ വണ്ടി അങ്ങനെ തിളങ്ങാണ്ടോ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. എൻ്റെ മോനെ, ലംബോർഗിനി എന്നും പോളിയല്ലേ ഗൈസ്, പിന്നെ അല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ നേരെ ചെല്ലാൻ നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലേക്കാണ്. അവിടേക്ക് ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങടേക്ക് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലംബോർഗിനല്ല ഗൈസ്, പോളീസ് ആണ്, പിന്നെ അല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് ഇതേ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇതിനകത്തേക്ക് കയറാം. പോലീസുകാരധികം ഒന്നും പുറത്തില്ല. അപ്പോൾ സീൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ നമ്മുടെ ലംബോർഗിനി പാർക്ക് ചെയ്യാം. വന്നിട്ട് നമുക്ക് ലെസ്റ്റർ മച്ചാനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. എന്നോ അതെ, വാര് തുറന്നിട്ടുകൊണ്ട് പോകും. ആ എന്നാണാവോ വണ്ടി ഒരു ദിവസം അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം ആരെങ്കിലും ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ നൈസായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ലെസ്റ്റർ മച്ചാനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ബിസിനസ് മാൻ നമ്മുടെ ഫാമിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് അവിടെ എന്തോ ഒരു ഡ്രഗ് ബിസിനസ് ഉണ്ട്. ഏറ്റവും അവസാനമായിട്ടുള്ള എന്തോ ഡീലും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ബിസിനസ് മാനെ കൊല്ലാം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ബിസിനസ് മാൻ അങ്ങനെ കൊല്ലില്ല. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നമ്മൾ കൊല്ലില്ല ഗൈസ്. ഓക്കെ, പുള്ളീനെ ഇങ്ങോട്ട് പിടിച്ച് വരെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഗൺസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നേരെ കത്തിച്ച് വിടാനാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഇന്ന് വൈകുന്നേരത്തിനാണ് തന്നെ ബിസിനസ് മാൻ ഈ നാട് കടക്കുമെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. പുള്ളീനെ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ലെസ്റ്റർ മച്ചാൻ്റെ സീക്രട്ട് ബേസിലേക്ക് പിടിച്ചോണ്ട് വന്നിട്ട്
ഉള്ള വൈരാഗ്യമൊക്കെ നമ്മൾ തീർക്കും കൈ നല്ല റിവെഞ്ച് ആയിരിക്കും ഇനി എടുക്കാൻ പോണെ. പുള്ളി അമ്മാതിരി ശല്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെ നമ്മള് നൈസ് ആയിട്ട് സ്ഥലത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് എടുക്കണം, എന്നിട്ട് നേരെ ചെന്ന ഒരു വീടുണ്ട് ഗൈസ്, അവിടെയാണ് പുള്ളിയുടെ ഡീൽ. എന്റെ മോനെ ഗൈസ്, അവിടെ പുള്ളിയുടെ റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ പോയി അറ്റാക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മള് എല്ലാം തകർത്തങ്ങടെ എല്ലാവരെ കൊന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് മാനെ നമ്മൾ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. ഒക്കെ ഇനി പുള്ളി അനങ്ങില്ല, പുള്ളിനെ ഇനി നമ്മള് കൊല്ലും ഗൈസ്. പിന്നെ അങ്ങനെ ഒരു ചടങ്ങും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വണ്ടിയാണ് എടുക്കാൻ പോണെ. ഇത് പുള്ളിയുടെ ഒരു റോൾസ് റോയ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് ഇതിന്റെ ഉള്ളിൽ കേറാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വണ്ടിയുടെ അകത്ത് കേറിയിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അത് നമ്മള് പിന്നെ ഒന്ന് എടുക്കുന്നതായിരിക്കും. ഇത് നമ്മള് ബിസിനസ് മാനെ ഇങ്ങ് ഓടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് കയറിയേക്കണം. അപ്പൊ നമ്മൾ ട്രോർമച്ചാൻ തോക്കും ചൂണ്ടി നിന്നോളും. അപ്പൊ പുള്ളി അനങ്ങില്ല. പിന്നെ അല്ല, പുള്ളി ഇവിടുന്ന് അനങ്ങരുത്. ഇനി ബിസിനസ് മാൻ ഒരിക്കലും രക്ഷപ്പെട്ടരുത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊല്ലാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ ഇനി ബിസിനസ് മാനോട് നൈസ് കൊല്ലാൻ പോണേ ഗൈസ്. ഒക്കെ പിന്നെ അല്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെല്ലൈക്കൻ. അപ്പൊ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.